റുപ്സ സാർ, വെൽക്കം ടു സ്ട്രീം. ഉണ്ണിയാട്ടൻ ഫസ്റ്റ് പിന്നല്ലേ. സോ വെൽക്കം ബാക്ക് ഗൈസ്. കുറച്ച് ലേറ്റായിപ്പോയി. ഐ ഡിയിൽ ചെറിയ ഗ്ലിച്ച് വന്നുകൊണ്ടാണ്. ഐ ഡിയിൽ ഗ്ലിച്ച് വന്നല്ലേ, ഐ ഡി തെറ്റിപ്പോയിട്ടാണ്. ഗ്ലിച്ചല്ല, ഐ ഡി തെറ്റിപ്പോയിട്ടാണ്. ഐ എം റിയലി സോറി. നമ്മൾ എന്തായാലും ടീം ലിസ്റ്റ് വായിക്കാൻ, ടീം നമ്പർ 25 ടി ഐ എക്സസ്. ഓ, ടീം ലിസ്റ്റ് വായിക്കാൻ കൂടെ സംഭവിച്ചില്ല, സ്റ്റാർട്ടായിട്ടുണ്ട്. സോ എവിടെ ഐ ഡി, സോറി ഐ ഡി അല്ല. ഓക്കെ, യെസ്, നമ്മുടെ ഈ എക്സസിൻ്റെ ഇന്നത്തെ റൂം വിക്കണ്ടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ മഞ്ഞുമലയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇന്ന് ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു, ആൾ കൂടുതലുണ്ടോ നോക്കട്ടെ. എന്തായാലും നമുക്ക് ഇപ്പോൾ ടീം ലിസ്റ്റ് വായിക്കാം. ടീം നമ്പർ 25 ഇ എക്സസ്, ടീം നമ്പർ 24 എക്സ് എം ഐ, ടീം നമ്പർ 23 ഡാക്സിൻസ്, ടീം നമ്പർ 22 കേരള, ടീം നമ്പർ 21 കോമിക്, ടീം നമ്പർ 20 എഫ് എയ്റ്റ് മോഡ്, ടീം നമ്പർ 17 എഫ് എൽ എസ്, ടീം നമ്പർ 16 എം ആർ എക്സ്, ടീം നമ്പർ 15 വി ഐ പി, ടീം നമ്പർ 14 സെൻസൈ, ടീം നമ്പർ 13 ടി എക്സി, ടീം നമ്പർ 11 ടി എസ്, ടീം നമ്പർ 10 ഐ എൻ ടി, ടീം നമ്പർ 9 എഫ് ടി കെ, ടീം നമ്പർ 6 ഇസ് കോസെക്സ്. സോ 56 പേരാണ് ജോയിൻ ആയിരിക്കുന്നത്. ഇവിടെ എന്താ ജിമ്മയുടെ അടുത്ത് തിരക്കൊക്കെ, എന്താ സംഭവം? എല്ലാവരും എന്താ ഇവിടെ കൂടെ കൂടി നിൽക്കണേ? ഓക്കെ, എന്തായാലും ഫ്ലൈറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നോക്കാം. നമ്മുടെ ട്രെവിനോ, ട്രെവിനോ കോസ്മോഡ്രോം, മൗണ്ട് ക്രസനിക് വില്ല, ടോവ, ഡൈനോ പാർക്ക് വഴി പോകുന്ന ഫ്ലൈറ്റ് പാത്താണ്. മിൽനാറിൽ ചെന്ന് അവസാനിക്കും. സോ എവിടെയൊക്കെ ആരൊക്കെ ചാടും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് ലൈവ് കാണുന്ന എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 സബ്സ്ക്രൈബർ മതി നമുക്ക് 500 എത്തിക്കാൻ. ഇന്ന് തന്നെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിവിടെ ഇരിക്കുകയാണ്. ആ പ്രതീക്ഷ സാധിച്ചു തരേണ്ടതാണ്. ദയവ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. യെസ്, നമ്മുടെ ഫസ്റ്റ് ചാടിയിരിക്കുന്ന ആരാന്ന് നോക്കാം. നമ്മുടെ കോമിക് ടീമാണ്. കോമിക് ടീം ട്രെവനോയിൽ തന്നെ ചാടിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ അങ്ങ് ചാടി വെച്ചു. ഞാൻ ഇന്ന് കളിച്ചില്ല. ജുമ്മിയാ, അതാരാ? ഞാൻ പെട്ടെന്ന് ജിമ്മി എന്നാർത്ഥം. ഞാൻ അടുത്ത് ഇവിടെ നിന്നവൻ അവിടെ വന്ന് മെസ്സേജ് അയക്കാൻ പോയെന്ന്. സോറി ബ്രോ, ബ്രോ സോറി. ഇന്ത്യൻ നെയിം എന്താ? എൻ്റെ മോൻ, ഈ പ്രദേശത്ത് എങ്ങും ആരുമില്ല. നമ്മുടെ കോമിക് ടീം ചാടി എൻ്റെ പരിസരത്ത് പോലും, കിലോമീറ്ററിനടുത്ത് പോലും ആരുമില്ലാത്ത അവസ്ഥയിലാണ്. നമ്മുടെ എഫ് എയ്റ്റ് മോഡി ചാടിയുണ്ട് സിമെന്റ് ഫാക്ടറിയിലേക്ക്. ഇതെന്താ ഇവിടെ ഒരു കൂട്ടം കൂടി പോകണേ? ഡാക്സിൻ ടീം, നമ്മുടെ ഐ എൻ ഡി ടീം, ആൻഡ് ഇതേതാണ്, നമ്മുടെ വി ഐ പി ടീമാണെന്ന് തോന്നുന്നു. എസ് വി ഐ പി ടീം, ടോട്ടലി 3 ടീം. അതിലെ നമ്മുടെ ഗൊരോക്ക ക്രിച്ചാസ് ഭാഗത്തേക്ക് പോകുന്നു. നമ്മുടെ ക്രിച്ചാസിലേക്കാണെന്ന് തോന്നുന്നു ഡാക്സിൻ ടീം പോകുന്നത്. അതെ, പക്ഷേ ഇവർ രണ്ടുപേരും ടീം നമ്പർ 10 ആൻഡ് 15 എന്താണേലും ഗൊരോക്കയിൽ ചാടാനുള്ള പരിപാടിയാണ്. ഗൊരോക്കയിൽ എത്തിയിട്ടുണ്ട്. ടീം നമ്പർ 10 ഇവിടെ ചാടിയിട്ടുണ്ട്. 15 ഇവിടെ തൊട്ടപ്പുറത്തു തന്നെ ചാടിയിട്ടുണ്ട്. വി ഐ പി ടീമാണ്. വി ഐ പി ടീമിന് 3 പ്ലേയേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ 3 പ്ലേയേഴ്സും തൊട്ടപ്പുറത്തു തന്നെ ഉണ്ട്. നമ്മുടെ ഐ എൻ ഡി ജാമർ ഇവിടെ നിൽപ്പുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. പിന്നല്ല, എല്ലാവരും പൊളിക്കട്ടെ. ബ്രേവ് ബ്രേവ് ലോട്ട്സ്, വെൽക്കം ടു സ്ട്രീം. സെൻസേറ്റ് സ്റ്റാർ, ഓക്കെ ഓക്കെ ഓക്കെ. സെൻസേറ്റിന് 3 പ്ലേയേഴ്സ് ഉള്ളൂ, ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഓക്കെ, എൻ്റെ മോനെ ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നു. ഐ എൻ ഡി ജാമർ ഇവിടെ കയറി ഒരാളെ നോക്കിയിരുന്നു. ആ ബെന്നിനെ ഇവിടെ നോക്കാക്കിയിരുന്നു. അടുത്ത ഷോട്ട് എൻ്റെ മോനെ ഷോട്ട് വെച്ച് അടുത്തയാളെ നോക്കാക്കിയിരുന്നു. ഇനി പുറത്തുനാൾ കയറിയിരുന്നു. ഒരു പ്ലെയർ മാത്രമേ നമ്മുടെ വി ഐ പി ടീമിൻ്റെ ലൈവ് ആയിട്ടുള്ളൂ. നമ്മുടെ ടീം നമ്പർ 15 ലാസ്റ്റ് പ്ലെയറാണ്. കയറി ചെല്ലുമോ, അടിക്കുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് ഒരു 1v4 ക്ലച്ച് എടുക്കാനുള്ള ശ്രമമാണ്. അവിടെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കറങ്ങി കളിച്ചിട്ട് ഐ എൻ ഡി സെൻസിനെ ഇവിടെ ഫിനിഷ് ചെയ്തു. എൻ്റെ മോനെ ബാക്കി പ്ലേയേഴ്സ് എല്ലാം എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കം മോൺ, എൻ്റെ മോനെ ഓരോരുത്തരും ഓരോരുത്തരായി. നമ്മുടെ ടീം നമ്പർ 15 പ്ലെയർ തീർക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. നമ്മുടെ ഏജന്റ് 47 അതിൽ ഓടി നടക്കേണ്ട. M16 ആണ് കയ്യിലിരുന്നത്. M16 വെച്ച് അടിച്ചിട്ടു. ഹെൽമെറ്റ് ഇപ്പോൾ എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. ഹെൽമെറ്റും ഇല്ല. വെസ്റ്റ് ലെവൽ 2 ഉണ്ട്. ചെറിയ രീതിയിൽ ഡാമേജ് ആണ്. എവിടെ ഇത് നോക്ക്, എജ്ജാ അത് ടാക്ടിക്സ്. ആർക്കും കാണാൻ പറ്റുന്നില്ല ആളെവിടെയാണെന്ന്. അവർ ചിഹ്നം തിരിച്ചിറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വിളിച്ച് വരുത്തി കൊല്ലുമടാ എന്നുള്ള രീതിയിലാണ് ടീം നമ്പർ. അവിടെ ആർക്കും അടിക്കണേ? ഓക്കെ, ഫ്രീ ഫയർ ചെയ്ത് നോക്കിയതാണെന്ന് തോന്നുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഐ എൻ ഡി ടീമിന് ഇതുവരെ നമ്മുടെ ഏജന്റിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. യെസ് ചാടുമോ, ചാടുമോ, ചാടിയാൽ മിക്കവാറും ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. M16 ചൂട് നീ അറിയുമെടാ എന്നും പറഞ്ഞ് നമ്മുടെ ടീം നമ്പർ 15 ഏജന്റ് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതുവരെ ആരുടെയും തല കാണാൻ സാധിച്ചില്ല. എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. ഇവിടുന്ന് താഴെ ചാടുമോ? ഏ, മോളി എറിഞ്ഞ് തന്നെ വീഴാൻ. അതെന്താ സംഭവം? അതെന്തായിരുന്നു ഐഡിയ? എനിക്ക് മനസ്സിലായില്ല എന്താ പുള്ളി ഉദ്ദേശിച്ചതെന്ന്. ഡാർക്ക്,
ഡാർക്ക് സീൻ ആയിരിക്കും. ഈ ലാഗ് സീമിന് തൊട്ടപ്പുറത്ത് എന്തുണ്ട്? ഈ ലാഗ് സീമിന് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, താഴത്തേക്ക് ചാടിയിരിക്കുകയാണ്. നമ്മുടെ ഏതിന് താഴത്തേക്ക് ചാടിയിട്ടുണ്ട്? എന്റെ മോൻ അപ്പുറത്ത് നാളെ ചാടുന്നു. നമ്മുടെ ടീം നമ്പർ 2 ഒരു പ്ലെയറോട് താഴത്തേക്ക് നെയിം 6 വെച്ച് അടിക്കാൻ നോക്കി, പക്ഷേ കാര്യമുണ്ടായില്ല. അവിടെ കയറി ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ VIP ടീം വൈപ്പായിട്ടുണ്ട്. പക്ഷേ ടീം നമ്പർ 2 ഒരു പ്ലെയർ അവിടെ ഫിനിഷ് ആക്കി വിടാൻ സാധിച്ചു. EXS ടീം വേഴ്സസ് FLS ടീം അടി നടക്കുന്നുണ്ട്. EXS ടീമിന്റെ അടുത്തേക്ക് വേഗം പോയിട്ട് വരാം. EXS ടീം വേഴ്സസ് FLS ഇവിടെ നടക്കുന്നുണ്ട്. EXS ടീമിന്റെ നാല് പ്ലെയേഴ്സ് സ്റ്റിൽ അലൈവ് ആയിട്ട് നിൽക്കാൻ, നമ്മുടെ FLS ടീമിന്റെ ഒരു പ്ലെയറെ ഫിനിഷ് ആക്കി വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു. FLS ടീമിന്റെ ആലെയാണ് ഫിനിഷ് ആക്കി വിട്ടത്. ലോലിനെയാണോ? യെസ്, ലോലിനെയാണ്. FLS ലോലിനെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി മൂന്ന് പ്ലെയേഴ്സ് താഴെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കയറി ചെന്ന ആളെയാണ് EXS ടീം ഫിനിഷ് ആക്കിയെന്ന് തോന്നുന്നു. EXS-ന്റെ ആരായിരുന്നു ആ കില്ല് കൊണ്ടുപോയ ആൾ? EXS ടീമിന്റെ നമ്മുടെ ഹൈഡ്രാണ്. ഹൈഡ്രോളൊരു കില്ല് സെക്യൂർ തരത്തിലുണ്ട് നമ്മുടെ EXS ടീമിന് വേണ്ടി. FLS ടീമിന്റെ മൂന്ന് പ്ലേസ് താഴെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഹോൾഡ് ചെയ്യാണ്. അവരെന്താണെങ്കിലും മുകളിലേക്ക് കയറി വരാൻ സാധ്യതയില്ല. സോ ഇപ്പോൾ ഫൈറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും ഫൈറ്റുള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ സെൻസെ ടീമിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. സെൻസെ ടീമിന്റെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ 50K ടീം, എന്റെ മോനെ, വല്ലാത്ത രീതിയിൽ സ്പിറ്റ് ആയിട്ടുണ്ട്. സെൻസെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെൻസെ ടീമിനെ കാണിച്ചായിരുന്നല്ലോ ബ്രോ, ഇതാണ് നിൽക്കുന്നത്. സെൻസെ ടീം അവിടെ ഒരു കോമ്പൗണ്ട് പിടിച്ചാണ് നിൽക്കണേ. പേരൊന്നും ഇല്ലാത്തൊരു കോമ്പൗണ്ട് പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ FTK ടീം അവിടെ സ്പ്ലിറ്റ് ആയി ചാടിയിട്ടുണ്ട്. എങ്കിലും ഇവർക്ക് ഇപ്പോൾ ഉടനെ തന്നെ ഫൈറ്റ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബ്ലൈൻഡ് ബാബ ആൻഡ് ബ്ലൈൻഡ് ബാബയല്ല, സെൻസേറ്റ് ബ്ലൈൻഡ് സെൻസേറ്റ് ബാബ പിന്നെ ഒരു പ്ലെയറും കൂടെ ഉണ്ടായിരുന്നു. എവിടെ പോയി എന്ന് അറിയില്ല. കാണാനില്ല. അയ്യോ, കാണാനില്ല. അതെന്തേറ്റി ആളവിടെ പോയി? ഒരു സെക്കൻഡ്. ഇവർ രണ്ടുപേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു പ്ലെയറെ കാണാനില്ല. ഒരു പ്ലെയർ വേറെ എവിടെയോ പോയി ചാടിയിട്ടുണ്ട്. യെസ്, സെൻസേറ്റ് ഓറ ഇവരോട് പിണങ്ങി പോയാന്ന് തോന്നുന്നു. സെൻസേറ്റ് ഓറ വേറെ എവിടെയൊക്കെയോ പോയി ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിസരത്ത് പോലും ഇല്ല. എന്താണ് ഇങ്ങനെയൊക്കെ എന്നറിയില്ല. നമ്മുടെ FTK ആരോ പി ഒറ്റ കൂടി നടക്കുന്നുണ്ട് ബിൽഡിങ്ങിനകത്ത്. അവിടെ അതിനടുത്തൊക്കെ തന്നെയാണ് ഏകദേശം സെൻസേറ്റ് ഓറ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴെങ്കിലും ഫൈറ്റ് നടക്കില്ലാന്ന് തോന്നുന്നു. അവിടെ നമുക്ക് MRX ടീമിൻ്റെ അടുത്തേക്ക് പോകാം. MRX ടീമും കേരള ടീമും ഓൾമോസ്റ്റ് അടുത്തടുത്താണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ല, കാണാൻ പറ്റത്തില്ല. അവർക്കും കാണാൻ പറ്റില്ല. സോ ഇപ്പോഴെങ്കിലും അടിയിലൊക്കെ സാധ്യമല്ല. പക്ഷേ കോമിക് ടീം ചാടിയ സ്ഥലം ഒരു രക്ഷയില്ലാത്തൊരു പൊസിഷൻ ആയിരുന്നു. കാരണം അവർക്കിനി അവിടെ തന്നെ നിന്നാൽ മതി. എങ്ങും പോകേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സോൺ മിക്കവാറും അങ്ങോട്ടും അങ്ങോട്ട് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഷിഫ്റ്റ് ആവാനാണ് സാധ്യത. സോ ഇവിടെ നമ്മുടെ TXC ടീമിൻ്റെ അടുത്ത് അയാൾ വന്നിട്ട് TXC ടീമോടെ ഗൊരോക്കയിലേക്ക് കയറി പുഷ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു. യെസ്, TXC ജിമ്മി ഷമ്മി ആൻഡ് മോൺസ്റ്റർ അടങ്ങുന്ന ടീം അതാ കയറി വരുന്നു ഗൊരോക്കയിലേക്ക്. അടിക്കാൻ വന്നതാണോ അറിയില്ല. നമ്മുടെ ടീം നമ്പർ 2-ന്റെ മൂന്ന് പ്ലെയേഴ്സ് മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. കയറി ചെല്ലുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പുറത്ത് വേറെ വണ്ടി കിടപ്പുണ്ട്. ഇതും കൊണ്ട് പോയാൽ ചത്തു. ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ചത്തിട്ട് വന്നേ ഉള്ളൂ. ഒരു 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 ഫുൾ സ്പ്രേ പോലും വേണ്ട. എക്സ്റ്റൻഡഡ് മാഗ് ഉണ്ടെങ്കിൽ 40 ബുള്ളറ്റ് കിട്ടി ആ സാധനത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇങ്ങനെയൊക്കെ വണ്ടി ഉണ്ടാക്കി വിട്ടാൽ എന്ത് ചെയ്യും? യെസ്, മറ്റേ വണ്ടി ഇടിച്ച് പൊളിക്കുകയാണോ? അല്ല, കയറിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ TXC മോൺസ്റ്റർ ആൻഡ് ജിമ്മി എന്നാലും ആ വണ്ടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, ജിമ്മി ഷമ്മിയുടെ കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചാടിയിട്ടുണ്ടായാലും ഇതുവരെ നമ്മുടെ ടീം നമ്പർ 10 ഇതിൻ്റെ ഒച്ചൊന്നും കേട്ടില്ല എന്ന് തോന്നുന്നു. ടീം നമ്പർ 10 അടുത്തേക്ക് നോക്കാം. ഇല്ല, ഇവിടെ ഒച്ചൊന്നും കേൾക്കാൻ പറ്റില്ല. സോ അവരെന്താണെങ്കിലും കണ്ടിട്ടില്ല. അതിലെ നമ്മുടെ TXC ടീം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ മോനെ, ഇവിടെ ഒരു അടി നടക്കാനുള്ള സാധ്യതയല്ലേ ഈ കാണുന്നത്? നമ്മുടെ FTK സോ മോൾസ് ഹോട്ടൽ, FTK മോൾസ് ഹോട്ടൽ ഇവിടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ടീം നമ്പർ 14 സെൻസേ ടീമല്ലേ? യെസ്, സെൻസേ ടീമിൻ്റെ അടുത്താണ്. സെൻസേ ടീം, യെസ്, സെൻസേറ്റ് ബ്ലൈൻഡ് ആൻഡ് സെൻസേറ്റ് ബാബ നിൽക്കുന്ന കോമ്പൗണ്ടിലേക്കാണ് വന്ന് കുത്തി കയറിയിരിക്കുന്നത്. നമ്മുടെ FTK സോ മോൾസ് ഹോട്ടൽ സെൻസേറ്റ് ബ്ലൈൻഡ് എടുത്ത് കയറി വരുന്നു. സെൻസേറ്റ് ബ്ലൈൻഡ് കയറി വരുന്നത് കാണുന്നുണ്ട്. യെസ്, കാണുന്നുണ്ട്. അടിക്ക് പുറകോട്ട് അടിച്ച് ഉറക്കവനേ. ഇല്ല, അടിക്കുന്നില്ല. സെൻസേറ്റ് ബ്ലൈൻഡ് എന്തുകൊണ്ടാണ് കവർ എടുക്കാറ് ഞാൻ അടിക്കില്ല എന്നുള്ള രീതിയിൽ അവിടെ അടിക്കാൻ നിൽക്കുന്നു. പക്ഷേ അടുത്ത ടീം കയറി വരുന്നു. TSന്റെ ഒരു പ്ലെയർ അവിടെ കയറി വന്നു. ഇത് മിക്കാറും തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടിക്കുന്നില്ല. അതൊക്കെ അടിച്ചിടാവുന്ന കേസല്ലേ ഉള്ളൂ. നോക്ക്, ഇവരുടെ ഇടയ്ക്കൂടെ കൂളായിട്ട് കടന്നുപോയി. രണ്ട് ടീമിൻ്റെ ഇടയ്ക്കൂടെ കൂളായിട്ട് കടന്നു പോകുന്നു. പക്ഷേ ബാബ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാബ അടിക്കുന്നുണ്ട് ഇവിടെ. ഓ, FTK മോൾസ് ഹോട്ടൽ, FTK മോൾസ് ഹോട്ടൽ ഒറ്റയ്ക്ക് വന്നതാണ്. എന്താണെങ്കിലും വന്ന് കയറി അടി മേടിച്ച് ചത്തിട്ടുണ്ട്. FTK മോൾസ് ഹോട്ടലിനോട് ഫിനിഷ് വിടുന്നു. നമ്മുടെ സെൻസേറ്റ് ബാബ, സോറി, സെൻസേറ്റ് ലൈൻ, സെൻസേറ്റ് ബാബ എപ്പറന്ന് സ്പ്രേ ചെയ്യാൻ നോക്കി. പക്ഷേ ആളെ കിട്ടിയിട്ടില്ല. നമ്മുടെ TS ടീമായിരുന്നു എന്ന് തോന്നുന്നു. TS ടീമോടും സ്ഥലം പെട്ടിട്ടുണ്ട്. TS ടീമാണ്, TS ടീമോടും സ്ഥലം പെട്ടിട്ടുണ്ട്. ആൻഡ് നമ്മുടെ സെൻസേ ടീമിൻ്റെ രണ്ട് പ്ലേസാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ FTK ടീമിന് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. FTK ടീം തിരിച്ചു കൊടുക്കുകയാണോ? യെസ്, FTK ടീം തിരിച്ചു കൊടുക്കുകയാണ്. എന്താണെങ്കിലും ഫിനിഷ് ആക്കി, ഇനി അങ്ങോട്ട് പോയി അടിമേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ സെൻ FTK ടീം തിരിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MRX ടേബിൾ അടങ്ങുന്ന ടീമോട് കാർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അല്ല, കാറല്ല, ഇത് മറ്റേ സ്നോ മൊബൈലാണ്. സ്നോ മൊബൈലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ വണ്ടിയൊന്നും കിട്ടില്ലാന്ന് തോന്നുന്നു. വണ്ടി നോക്കിപ്പോണാണ്. പക്ഷേ സെൻസേറ്റ് ഓറക്കയുടെ അടുത്തേക്ക് ചെന്ന് കയറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇതിലേക്ക് ഇറങ്ങി ചെന്ന് കയറുമോ? ഇല്ല, അവർ നേരെ തന്നെ പോകാനുള്ള പരിപാടിയാണ്. സോ MRX ടീമിനും അവിടെ അടിയിൽ നടക്കാൻ സാധ്യതയില്ല അവിടെയെങ്കിലും. സോ 50 പേരും 14 ടീമുമാണ് ഇനി ഇലവായിട്ടുള്ളത്. ഇപ്പോൾ സോണിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമിക് ടീം, TXC ടീം ആൻഡ് നമ്മുടെ FATMO ടീം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ടീംസും, ബാക്കി എത്രയുണ്ട്, 12 ടീമോളം പുറത്താണ് നിൽക്കുന്നത്. നമ്മുടെ EXS അഭിനവ് FLS ടീമിനടിക്കുന്നു. EXS FLS വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ പോയിട്ട് വരാം വേഗം.
നമ്മുടെ എഫ് എൽ എസിന്റെ ഫോക്സ് ഇവിടെ നോക്കാൻ കിടക്കാണ്ട് ഫോക്സോടെ ഹെൽത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫോക്സിനെ പൊക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ തൊട്ടപ്പുറത്തേക്ക് ഇ എക്സ് എസ് ടീം പുഷ് ചെയ്ത് കയറി വന്നിരിക്കുകയാണ്. ഇ എക്സ് എസ് ടീം ഇതെവിടെയാണ്? ഫോക്സി അവിടെ പോയി നോക്കായോ? അറിയാൻ പാടില്ല എങ്ങനെയാണ് നോക്കായെന്ന്. ഈ ബെക്കിയൊക്കെ അപ്പുറത്തോടെ ഫ്ലാങ്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. സൂപ്പർമാൻ തൊട്ടടുത്ത് ക്ലോസും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോക്സ് എന്നാലും ഫോക്സിനെ പൊക്കാൻ പോകുന്നുണ്ട്. ഫോക്സ് ഉള്ളപ്പോൾ ഫോക്സിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞ് ഫോക്സ് പുറകിൽ ഫോക്സിനെ പൊക്കാനായി ഫോക്സ് പുറകോട്ട് ഇറങ്ങുന്നു. പക്ഷേ ഇ എസ് ബെക്കിയുടെ വക ഒരു കിട്ടിക്കാച്ചി ഫ്ലാങ്ക് അവിടെ കാണുന്നുണ്ട്. ആ ഫ്ലാങ്ക് ഒരു വിനയാകുമോ എന്നറിയില്ല. നമ്മുടെ കാലിലൊക്കെ അവിടെ നിന്ന് ഇപ്പോഴും കാലിലെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. കാലം കാണാൻ പറ്റിയോ? ഇല്ല, കാലം കാണാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എഫ് എൽ എസ് കാലിനോട് സ്മോക്കിന്റെ അപ്പുറത്താണ്, അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും ബെക്കിൻ്റെ അടുത്ത് കയറിച്ചിരുന്നു എഫ് എൽ എസ് കാലിന്. ഒരു ആവശ്യമില്ലാതെ പോകാനാ പോയിക്കൊണ്ടിരിക്കുന്ന അടി കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കിട്ടി, അത് മേടിച്ചു കൂട്ടി. എക്സ് എസ് ബെക്കിയോട് നോക്കാൻ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ എഫ് എൽ എസ് കാലിനോട് നോക്കായിരുന്നു ഫോക്സിനെ പൊക്കാൻ പറ്റിയോ? ഫോക്സി പൊങ്ങിയിട്ടുണ്ട്, ഫോക്സി ഹെൽത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി അവിടെ രണ്ട് പ്ലേയേഴ്സായി ചുരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ എഫ് എൽ എസ് ടീം കയറി വരുന്നു. എക്സ് സൈഡർ അടങ്ങിയിരിക്കും, ഈ സൈഡർ കയറി അടിക്കുന്നു. ഹൈഡർ ഹൈഡറിനോട് നോക്കാക്കിയിരുന്നു. ബെക്കി കയറി വരുന്നു, ബെക്കിനെ നോക്കാൻ പറ്റുന്നു. വണ്ണ സൈഡുണ്ട്, നമ്മുടെ ഫോക്സി നോക്കായിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഫോക്സി നോക്കാവുന്നു. ഫോക്സ് കയറിച്ചിരുന്നു, ഫോക്സിന് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ല, ഫോക്സിന് അടിക്കാൻ പറ്റില്ല. അവിടെ രണ്ട് പേരെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു ഈ എക്സ് എസ് ടീമിന്റെ. പക്ഷേ കാര്യമുണ്ടായില്ല, നമ്മുടെ സൂപ്പർമാൻ കയറി ഫിനിഷ് ചെയ്തിട്ടു. ഈ ഫോക്സ് എഫ് എൽ എസ് ഫോക്സിനെ അടിച്ച് നമ്മൾ അവിടെ എഫ് എൽ എസ് ടീമിനോട് വൈപ്പ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ എക്സ് എസ് ടീം സ്റ്റിൽ ഫോർ മെമ്പേഴ്സ് അലൈവ് ആണ്. സോ അവർക്ക് ഇനി സോണിനകത്തേക്ക് പോകേണ്ടത്. സോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ എല്ലാവരും തന്നെ സോണിനകത്ത് കയറാനുള്ള തീരുമാനം എടുത്തിരിക്കാൻ തോന്നുന്നു. നമ്മുടെ കേരള ടീമിൻ്റെ അടുത്ത് നമ്മുടെ എഫ് ടി കെ ടീമുണ്ട്. നമുക്ക് അവിടെ നോക്കാം. എഫ് ടി കെ ടീം അടിക്കുന്നില്ല എന്ന് തോന്നുന്നു. എഫ് ടി കെ ടീം അടിക്കുന്നില്ല. കേരള ടീം എന്തായാലും സോണിനകത്ത് കയറാനുള്ള പരിപാടി തന്നെയാണ്. ടി എസ് ടീമിൻ്റെ അടുത്തോടെ തന്നെയാണ് കയറാൻ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ടീ നമ്പർ ടെൻ ഐ എൻ ടി ടീം എന്താണ് ഓൾറെഡി സോണിനകത്ത് കയറി നിൽക്കുന്നുണ്ട്. നമ്മുടെ എം ആർ എക്സ് ടീം ഓൾറെഡി ഓൾമോസ്റ്റ് സോണിനകത്ത് കയറാറായിട്ടുണ്ട്. ഡാക്സിൻ ടീമാണ് ഇനി പുറത്ത് നിൽക്കുന്നത്. നല്ല രീതിയിൽ പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാക്സിൻ ടീം മാത്രമാണെന്ന് തോന്നുന്നു. അല്ല, കോസക്സ് ടീമുണ്ട്, കോസക്സ് ടീമിനും കയറുന്നുണ്ട്. ഇ എക്സ് എസ് ടീം ഇതുവരെ അവിടെ നിന്ന് പോകുന്നില്ല. ഹോർട്ട് സ്വിങ്സിന് അവിടെ തന്നെയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നു, എവിടെയൊക്കെയോ അടിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ ടി എസ് ടീമാണ്. ടി എസ് ടീം ആർക്കിട്ടാണ് അടിക്കുന്നത്? നമ്മുടെ കേരള ടീമിന് തന്നെയാണെന്ന് തോന്നുന്നു. എസ് ടീം നമ്പർ 22 കേരള ടീമിന് തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 180 ഡിഗ്രി ഫ്ലാങ്ക്. പിന്നെ അല്ല, അവിടെ ഒരു ഫ്ലാങ്ക് ചെയ്ത് ഇ എക്സ് എസ് ബെക്കിയുടെ പകരം ഐ ക്യൂ അവിടെ കണ്ടത്, അവിടെ ഫിനിഷ് ചെയ്ത് കിട്ടു. സോ ഇനി നമ്മുടെ ടി എസ് ടീം ഇല്ല, അവിടെ കേരള ടീമിന് അടിക്കാൻ സാധ്യതയില്ല. കേരള ടീം എന്താണ് ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്ത് നിൽപ്പുണ്ട്. സെൻസെ ടീം എന്താണ് അതിൻ്റെ ഇടയ്ക്കേക്കാണ് ഒന്ന് കയറുന്നത്. ഇവർക്ക് കോമ്പൗണ്ട് ഹോൾഡ് ചെയ്യാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി കയറേണ്ടതുണ്ട് സോണിനകത്തേക്ക്. സോ സോണിനകത്തേക്ക് കയറുമ്പോൾ അടി കിട്ടാം ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ല, അടി കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ വേറെ കോമ്പൗണ്ട് ഉണ്ട്, പക്ഷേ ആ കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ എഫ് ടി കെ ടീം, എഫ് ടി കെ ടീമിന് കയറേണ്ടതുണ്ട് സോണിനകത്തേക്ക്. എഫ് ടി കെ ടീം ഇതുവരെ സോണിനകത്തേക്ക് കയറാനുള്ള ഒരു തീരുമാനവും എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ആര ഒ പി മാത്രമേ ഉള്ളൂ ഇവിടെ. യെസ്, ആര ഒ പി മാത്രം ഫ്രണ്ടിൽ വിട്ടിട്ട് ബാക്കി എഫ് ടി കെ ടീമിന് ബാക്കി പ്ലേയേഴ്സ് എല്ലാം പുറകിൽ നിൽക്കുകയാണ്. ഈ കോമ്പൗണ്ടിൽ ആളുണ്ടോ നോക്കാൻ വന്നാന്ന് തോന്നുന്നു. എങ്കിലും ഇവിടെ വണ്ടി ഇല്ലാതെ ഒരു കളി നടക്കില്ല മക്കളെ, വേഗം പോയിക്കോ എന്ന് ആണ് എനിക്ക് പറയാനുള്ളൂ. സോ ഇവിടെ എല്ലാം അടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഡാക്സിൻ ടീം വന്ന് കയറുന്നത് നമ്മുടെ എം ആർ എക്സ് ടീമിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഡാക്സിൻ്റെ ടോറസ്, ടോറസ് എന്നാണ് തോന്നുന്നത്. ടോറസ് അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ എം ആർ എക്സ് സ്പീക്കറിനെയാണോ കണ്ടതെന്ന് അറിയില്ല. ആ ഭാഗത്ത് ആരെയോ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു ഈ കിടപ്പ് കണ്ടിട്ട്. ആ കിടപ്പ് അത്ര നല്ല കിടപ്പല്ല. അവിടെ റേഞ്ചർ കേരളയുടെ വക ഒരു കാർ 98 ടി എക്സ് ടോക്സിക് അവിടെ വീഴുന്നു. ടി എക്സ് ടോക്സിക്കിനെ അവിടെ വീഴിച്ചിരിക്കുകയാണ്. പക്ഷേ അവർ പുഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇല്ല, പുഷ് ചെയ്യാൻ സാധ്യതയില്ല. സോ നമുക്കത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ വണ്ടിയൊക്കെ കയറി. ഓ, എജ്ജാതി പാർക്കിങ്. എൻ്റെ മോനെ താഴെ കൂടെ ആളിറങ്ങി വന്നു. പക്ഷേ ആ സ്കോപ്പ് ജസ്റ്റ് ഒരു സെക്കൻഡ് നേരത്തിന് വേറൊരു സ്ഥലത്തേക്ക് പോയത് കൊണ്ട് മാത്രം നമ്മുടെ എം ആർ എക്സിൻ്റെ എഡ്ഗർ അവിടെ രക്ഷപ്പെടുന്നു. അവിടെ വേറെ സ്ലൈ പോകുന്നു. ആ ആർക്കിട്ടാണ് അടിക്കുന്നതെന്ന് അറിയില്ല. ഇതാരാണ്? ഓ, ക്രോണോസിൻ്റെ വക. ഇതിൻ്റെ മണ്ടയിൽ എനിക്കാരും പേടില്ല എന്നൊക്കെ പറഞ്ഞാണ് കയറി നിൽക്കുന്നു തോന്നുന്നു. ഹിറ്റ്മാൻ അടങ്ങുന്ന ടീം. യെസ്, ഹിറ്റ്മാനും ക്രോണോസും കൂടെ മാറി മാറി എന്ന് സ്ലൈ ചെയ്യുന്ന നമ്മുടെ എഡ്ഗർ നല്ല രീതിയിൽ ടാഗ് ഇട്ടിട്ടുണ്ട്. കയറി പുഷ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഡാക്സിൻ ടീം ഇല്ല, സോണിനകത്തേക്ക് പോകുന്നുണ്ട്. സോൺ വന്നിട്ടുണ്ട്, സോണിനകത്തേക്ക് പോകാനായിരിക്കണം. യെസ്, സോണിനകത്തേക്ക് പോകാനാണ്. പക്ഷേ അവിടെ നല്ല രീതിയിൽ സ്പ്രേ വരുന്നുണ്ട്. നമ്മുടെ ഡാക്സിൻ ടീമിൻ്റെ അടുത്തേക്ക് ഇല്ല. ഡാക്സിൻ ടീം ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്ത് സോൺ വന്നിട്ടുണ്ട്, അടുത്ത സോണിലേക്ക് കയറണം. സോ അവർ സോണിനകത്ത് കയറാൻ നോക്കുകയാണ്. നമ്മുടെ എഫ് ടി കെ ടീം ഇപ്പോൾ സോണോറിലാണ് നിൽക്കുന്നത്. നമ്മുടെ സെൻസൈ ടീം സോണോറിലാണ് നിൽക്കുന്നത്. എന്താണ് ഇവിടെ കുത്തിയത്? ഇല്ല, എം ആർ എക്സ് ടീമിനെ അടിച്ചിട്ട് ഞങ്ങൾ പോകലടാ എന്നുള്ള രീതി. നമ്മുടെ ഡാക്സിൻ ടീം അടുത്ത കോമ്പൗണ്ട് അടുത്ത ഹില്ല് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ്. സെൻസൈ ഡോറയുടെ വക തിരിച്ചൊരടി. നമ്മുടെ ടി എസ് ടീം ഇതെവിടെയാണത്? ഇവിടെ അല്ലായിരുന്നോ? ടി എസ് ടീം സെൻസെ ടീം വാസ് ടി എക്സ് ടീം. ടി എക്സ് ടീം സാന്നിധ്യമായ അവസ്ഥയിൽ ടി എക്സ് ടീമിൻ്റെ ആൻറ്റോണോ, ആൻറ്റോണോ ഓൾറെഡി നോക്കായി കിടക്കാൻ. ആൻറ്റോണോനെ പൊക്കാൻ ആരും തന്നെ ഇല്ലാന്ന് തോന്നുന്നു. ടി എക്സ് ടോക്സിക്ക് തൊട്ടടുത്തപ്പോൾ നമ്മുടെ സെൻസെ ടീം പുഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. സെൻസെ ടീം പുഷ് ചെയ്ത് കയറി വരുന്ന സമയത്ത് അവിടെ ഒന്ന് കവർ ചെയ്യാൻ പോലും ആരുമില്ല. മൂന്ന് പേര് അവിടെ കോമ്പോഡ് ഹോൾഡ് ചെയ്ത്. ടി എക്സ് ജിമ്മി അവിടെ നോക്കാവുന്നു. എം ഒ ഡി ഡോട്ട് വൈറ്റിയുടെ വക ഒരു കിടക്കാച്ചി എം ഫോസ്റ്റ് ഓടായിരുന്നു തോന്നുന്നു. എന്താണ് നമ്മുടെ സെൻസെ പാവ കയറി പുഷ് ചെയ്ത് നോക്കുന്നത്? അവിടെ ആൾ നിൽക്കുന്നു. എൻ്റെ മോനെ അടിച്ചിട്ട് നോക്കുന്നു. ഒരാളെ അടിച്ചിട്ടു, പക്ഷേ രണ്ടാളെ അടിച്ചിട്ടു തീരുന്നു. സെൻസെ ടീമിനെ അവിടെ വൈപ്പ് ചെയ്തു. ടി എസ് ടീമിനെ വകര ഒ പി കളി തന്നെയായിരുന്നു. നമ്മുടെ സെൻസെ ഡോറിനെ അവിടെ ഫിനിഷ് ചെയ്യുന്നത് എഫ് ടി കെ ആർ ഒ പി ഉസി വെച്ചാണ് ഫിനിഷ് ചെയ്തെന്ന് തോന്നുന്നു. എങ്കിലും നമ്മുടെ ടി എസ് ടീം മൂന്ന് പ്ലേയർ സ്റ്റില്ല ലൈവാണ്. അവിടെ കയറി വന്ന് നമ്മുടെ സെൻസെ ടീമിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടി എക്സ് ടീം അവിടെ വൈപ്പ് ആയി തോന്നുന്നു. ടി എക്സ് ടീം എവിടെയാണ് നിന്നത് എന്നറിയില്ല.
TXT ടീമിനെ ആരാണ് അടിച്ചത് എന്നും ഒരു പിടിയും കിട്ടിയില്ല. എവിടെയൊക്കെയോ അടി നടന്നു, എനിക്കത് കാണാൻ പറ്റിയില്ല. എന്താണ് നമ്മുടെ ഇ എക്സ് ടീമിന് എടുത്ത് ആളുകൾ പണ്ട് അവിടെ മോളിയൊക്കെ പറയുന്നത് ടീം നമ്പർ 20 നമ്മുടെ F8 മോ ടീമാണ്. യെസ് F8 മോ ടീമാണ് നമ്മുടെ ഇ എക്സ് ടീമിനെ അടിച്ചത്. ആരാണ് ജിമ്മിനെ അടിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇ എക്സ് ടീം തിരിച്ചടിക്കുന്നു. മായവിനോട് വീഴിക്കുന്നു. മായവോട് വീണ്ടും ഞങ്ങളുടെ F8 ടീമിന് 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ഇ എക്സ് ടീമിന് 4 പ്ലേയേഴ്സ്. സ്ട്രോങ് ആയിട്ട് തന്നെ കയറാനുള്ള ശ്രമം, അതെ ഹൈട്രക് പുഷ് ചെയ്ത് കയറാനുള്ള ശ്രമം തന്നെയാണ്. കയറി പോകുന്നു F8 മോ ടീമിൻ്റെ അടുത്തേക്ക്. അവിടെ MK14 ആണോ ആ കേട്ടത്? ആ ഒച്ച കേട്ടത് ഞാൻ MK14 ആണോ അല്ല എന്ന് തോന്നുന്നു. അല്ലായിരിക്കട്ടെ. എൻ്റെ മോനെ ഇതുവരെ മായവിനെ ആരും പോലെ പൊക്കിയിട്ടില്ല. നമ്മുടെ മോൺ ഡോട്ട് വൈറ്റി, മോൺ ഡോട്ട് വൈറ്റി ആവശ്യമില്ലാതെ അവിടെ പോയി വീണ്ടും അടിമേടിക്കുന്നു. 1 HP മോൺ ഡോട്ട് വൈറ്റി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാര്യം ഉണ്ടാകുന്നില്ല. EX സൈഡ് ഉടനെ നോക്കാക്കി ഇടുന്നു. രണ്ട് പേര് നോക്കാവുന്നു നമ്മുടെ മോട്ട് F8 മോ ടീമിന് രണ്ട് പ്ലേസ് ഉടനെ നോക്കാൻ കിടക്കണം. EX സൂപ്പർമാനോട് കയറി വരുന്നുണ്ട്. സൂപ്പർമാൻ കയറി വരുന്നതാണ് നമ്മുടെ ഡിമെല്ലോ നിൽക്കുന്നത്. ഡിമെല്ലോ എഫ് എയ്റ്റ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. EX സൂപ്പർമാൻ കണ്ടോ ഇല്ലയോ എന്നറിയില്ല. സൂപ്പർമാൻ അവിടെ സാന്നിധ്യമാണ് നല്ല സാധ്യത കാണുന്നുണ്ട്. ഇല്ല, കോമ്പൗണ്ട് വാളിന് പുറത്താണ് നിൽക്കുന്നത്. കയറി വന്ന് സൂപ്പർമാൻ അടിക്കാനുള്ള ശ്രമം. സൂപ്പർമാൻ തിരിച്ചടിക്കാൻ നോക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. അവിടെ നമ്മുടെ FTK ലോഡ് ഒപ്പി അടിച്ചിരുന്നു. FTK എൻ്റെ മോനെ അടുത്തയാണ്, ഹൈഡ്രനെ അടിക്കുന്നു. എൻ്റെ മോനെ ഡിമെല്ലോടെ വകെ ഒരു ഒപ്പി ക്ലച്ച് ആയിരുന്നു. രണ്ട് പേരെ അവിടെ അടിച്ചിട്ടുണ്ട്. EX അഭിനവനെ F8 മോ ടീമിൻ്റെ രണ്ട് പ്ലേസ് അവിടെ നിന്ന് EX ടീമിനെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിനെ തുടരായോടായെന്ന് ചോദിച്ചു നമ്മുടെ F8 മോ ടീം അവിടെ ഫിനിഷ് ചെയ്ത് വിടുന്നു. EX ടീമിനെ ഇങ്ങി F8 ടീമിനും ആകെ 2 പ്ലേസ് മാത്രം ബാക്കി. എന്തായാലും സ്മോക്ക് കെട്ടി ലൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. യെസ്, ലൂട്ട് ചെയ്ത് വേഗ സോണിനകത്ത് കയറേണ്ടത്. നമ്മുടെ കേരള ടീമിൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ നോക്കാം. നമ്മുടെ TS ലോകത്തിൻ്റെ അടുത്ത് നമ്മുടെ FTK ടീമുണ്ട്. FTK ടീമിൻ്റെ അടുത്തേക്ക് എന്താണ് ഇവിടെ അവിടെ അവസ്ഥ എന്നറിയില്ല. അവിടെ അടുത്തിട്ട് ആൾക്കാരുടെ ക്രേറ്റ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ FTK ടീം പുഷും ചെയ്തോ? യെസ്, FTK ടീം ക്ലോസും ചെയ്തിട്ടുണ്ട്. FTK ടീം ഈ കോമ്പൗണ്ടിൽ തന്നെ ക്രാഷ് ചെയ്തിട്ടുണ്ട്. സോ ഇവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല. എന്തായാലും കോമ്പൗണ്ട് വാളിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. പുറകിൽ നടി കിട്ടുമോ? എൻ്റെ മോനെ ഒരു ഒപ്പി നേടായി മാറിയനേത് ആരോ ഒപ്പിക്ക് നേരെയാണ് ആ നേട് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം പുറത്ത് നിന്ന് പൊട്ടുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ആരോ ഒപ്പി രക്ഷപ്പെട്ടു പോകുന്നു. FTK ലോഡ് ഒപ്പി ഒരുപാട് ലോകിൽ നിന്ന് അടിമേടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണെന്ന് അറിയില്ല. എവിടുന്ന ഒരു കാരണം എൻ്റെ ചോട്ടം എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരെണ്ണം സ്നൈപ്പർ കിട്ടി നമ്മുടെ FTK ലോഡ് ഒപ്പി നല്ല രീതിയിൽ ടാഗ് കിട്ടിയപ്പോൾ. കേരള ടീമിൻ്റെ കയ്യിൽ നിന്നാണെന്ന് തോന്നുന്നു. കേരള ടീം ആയിരിക്കാനാണ് സാധ്യത. യെസ്, അവിടെ നോക്കി വീഴുന്നു. നമ്മുടെ TS ടീം അവിടെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ FTK ആരോ ഒപ്പി ഇവിടെ നോക്കാൻ കിടക്കണം. FTK ജാഗോപ്പി, ജാഗോപ്പി ബാക്കി, ജാഗോപ്പിയുടെ ഒരു ജെം ഷോട്ട്, ജെം ഷോട്ടിൽ അവിടെ വീഴുന്നു. M760 വെച്ച് പക്ഷേ കവർ ചെയ്യാനായിട്ട് ഇവിടെ ആളെ ഡ്രൈ എന്ന് പറഞ്ഞ് നമ്മുടെ ടൊർണാഡോ കയറി ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം നമ്മുടെ FTK ആരോ ഒപ്പിന് ഇല്ല. ഇവിടെ FTK ടീമിനെ പൊക്കാൻ ആരും തന്നെ ഇല്ല. FTK ടീമിന് ബാക്കി ഒരു പ്ലെയർ നിൽക്കുന്ന വേറെ കണ്ടത്തിലാണ്. നമ്മുടെ FTK ലോഡ് ഒപ്പി തിരിച്ച് വരുന്നുണ്ട്. അവരെ തീർക്കാനായി ഞാൻ എത്തിയടാ എന്ന് പറഞ്ഞ് നമ്മുടെ ലോഡ് ഒപ്പി എത്തുന്നുണ്ട്. പക്ഷേ ആ സമയം കൊണ്ട് അവിടെ എന്തായാലും റിവൈവ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ആളെ കാണുന്നുണ്ട്, പക്ഷേ കണക്റ്റ് ആവാൻ ഇതെന്താ കാണിക്കണേ? നേരെ ഒന്ന് അടിക്ക് പ്രോ കൊണ്ട് കിടക്കണോ? അറിയാൻ പാടില്ല. എന്താണ് നല്ലൊരു അവസരം അവിടെ പാഴാക്കി എന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ ലോഡ് ഒപ്പി എന്തുകൊണ്ടാണ് ഇപ്പോഴും അടിക്കാണ്ടിരിക്കുന്നത് അറിയില്ല. എന്താണ് അപ്പുറം നടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കേരള ടീമിൻ്റെ അടുത്ത് നടി കിട്ടിയോ എന്നെനിക്കൊരു സംശയം. പക്ഷേ നമ്മുടെ TX ടോക്സിക് നിൽക്കുന്ന സ്ഥലം വെച്ചിട്ട് സുഖമായിട്ട് അടിച്ചിട്ട് 1 HP ഉള്ളതെന്നുള്ളൂ. ഇവിടെ ഇന്ന് ഹെൽത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലോഡ് ഒപ്പി. എന്തായാലും ഇതുവരെ അടിച്ചിട്ടില്ല. നമ്മുടെ ആൻറ്റോണോ അവിടെ ഹെൽത്തൊക്കെ പോയി നിൽക്കുകയാണ്. അവിടെ നിന്ന് ചാടിയിട്ടുണ്ട് TX ടോക്സിക്. യെസ്, ഇപ്പോൾ അടിച്ചു. ഞാൻ ഈ അവസരത്തിന് വേണ്ടി കാത്തു നിന്നതാണ് അവിടെ എന്ന് പറഞ്ഞ് നമ്മുടെ FTK ലോഡ് ഒപ്പിയുടെ ഒരു OP സ്പ്രേ ആയിരുന്നു. അവിടെ വൈപ്പ് എടുക്കുന്നു. FTK ലോഡ് ഒപ്പിയുടെ ഒരു OP പ്ലേ ആയിരുന്നു അത്. ഞാൻ ഓർത്തു അവിടെ നിന്ന് വെറുതെ സമയം കളയും, കില്ലെടുക്കില്ല എന്ന്. പക്ഷേ ആ 3 പേരെയും ഫിനിഷ് ചെയ്തിട്ടിരിക്കുകയാണ്. അന്നേരം അടിച്ച ഒരാളല്ലേ കിട്ടുള്ളൂ, ഇപ്പോൾ 3 പേരെ കിട്ടിയില്ലേ എന്ന് ചോദിച്ച് നമ്മുടെ FTK ലോഡ് ഒപ്പി അവിടെ ഫിനിഷ് ചെയ്യുന്നു നമ്മുടെ TS ടീമിനെ. സോ ഇനി സോണിലേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. എന്താണ്, എന്തോ ഒരു വണ്ടിയുടെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് മറ്റേ സ്നോമൊബൈലാണെന്നാണ്. സ്നോമൊബൈൽ എടുത്തിട്ട് പോകാൻ പറ്റും പുള്ളിക്ക്. എന്താണ് സോണിനകത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കേരള ടീം ഓൾറെഡി സോണിനകത്ത് കയറാനുള്ള പ്ലാനിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോ6 ടീം നല്ല രീതിയിൽ സ്പ്ലിറ്റ് ആയിട്ട് സോണിനകത്ത് കയറുന്നു. ബി എന്തായാലും സ്കൗട്ട് ചെയ്യാൻ പോയാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് കണ്ടുപിടിക്കാൻ പോയതാണെന്ന് തോന്നുന്നു. നമ്മുടെ ടീം നമ്പർ ടെൻ്റെ 3 പ്ലേയേഴ്സ് സ്റ്റിൽ അതിൻ്റെ ടീം ഇവിടെ സോണിൻ്റെ ഓൾമോസ്റ്റ് സെൻട്രലായിട്ട് നിൽപ്പുണ്ട്. അപ്പുറത്ത് ആരോ ഫ്ലെയർ അടിച്ച പോലെ ഒരു തോന്നൽ. ആരാണത്? യെസ്, 2 പ്ലെയർ, ഒന്നല്ല 2 പ്ലെയർ അവിടെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള ടീം തന്നെ ആവാനാണ് സാധ്യത. കേരള ടീമിൻ്റെ അടുത്ത് നമുക്ക് നോക്കി നോക്കാം. കേരള ടീമാണോ? അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവർ സോണൗട്ടിൽ നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് ഇവർ BRDM വരാൻ നോക്കി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സോ BRDMന് വേണ്ടി ഉള്ള അല്ല, സോണൗട്ടല്ലോ, സോണിൻ്റെ അല്ലേ, സോണിൻ്റെയാണ്. ഈ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിട്ട് ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലൈറ്റിൻ്റെ ഒപ്പം പോകാൻ പറ്റുമോ നമുക്ക് അറിയാൻ പാടില്ല. സൂപ്പർമാൻ വെൽക്കം ടു ദ സ്ട്രീം. യെസ്, ഇവിടെ തന്നെയാണ്. BRDM ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. BRDM ഒന്നല്ല 2 എണ്ണം, 2 BRDM ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ കേരള ടീമിനായിട്ട് 2 BRDM ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അവരിനി BRDM വെച്ചുള്ള കളികളായിരിക്കും കാണാനിരിക്കുന്നത്. നമ്മുടെ എക്സ് എം എ ടീം, ഡാക്സിൻ ടീം ആൻഡ് നമ്മുടെ കോമിക് ടീം ഓൾമോസ്റ്റ് ക്ലോസിങ് ചെയ്ത് നിൽപ്പുണ്ട്. സോ അവിടെ ആയിരിക്കാം അടുത്ത ഫൈറ്റ് എന്ന് തോന്നുന്നു. സോ നമുക്ക് അങ്ങോട്ട് തന്നെ ഒന്ന് പോവാം. ഇല്ല, ഇവിടെ ഉണ്ട്, FA ടീമുണ്ട്. FA ടീമിൻ്റെ അടുത്ത് നമ്മുടെ കോസക് ടീമിൻ്റെ ബാക്കി 2 പ്ലേസ് ഉണ്ട്. FA ടീമിൻ്റെ 2 പ്ലേസ് ഉണ്ട്. സോ ഒരു 2v2 സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല, അവരെന്നാളും വണ്ടി എടുത്ത് പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ FA ടീം എന്തായാലും അവിടെ ചവിട്ടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സോണിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. സോ അവിടെ ഫൈറ്റ് നടക്കില്ല.
സോ നമുക്ക് ഫൈറ്റ് നടക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഡാക്സിൻ ടീമിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഡാക്സിൻ്റെ ക്രോണോസോടെ M24 ഒക്കെ പിടിച്ചപ്പോണ്ട് ആരുടെങ്കിലും ഒരു തല എനിക്ക് കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് ഡാക്സിൻ്റെ ക്രോണോസോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ കോമിക് ടീമിൻ്റെ സാനിറ്റ് സാനിറ്റ് അവിടെ ഒരു ഫ്ലാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആളുള്ളത് അറിഞ്ഞിട്ട് ഫ്ലാങ്ക് ചെയ്തതാണെങ്കിൽ മിക്കവാറും ഡാക്സിൻ ടീം വരാതുണ്ട്. പി കെ ടി എന്തായിരുന്നു? പി കെ ടി ഇത് കളിക്കുന്നില്ല ബ്രോ. പി കെ ടി ഞാനല്ല ഇപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ റുപ്സയാണ് ചെയ്യുന്നത്. സോ ഡാക്സിൻ ടീമിൽ Z4 ഇവിടെ കണ്ടിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സെറ്റ് ലൈഫ് ആസ് യൂഷ്വൽ. ഞാൻ കണ്ടായിരുന്നു എല്ലാം കൂടെ ചറപറാന്ന് വീണുകൊണ്ടൊന്ന് സെക്ക് ചെയ്യാൻ കൂടെ പറ്റിയില്ല. എന്തായാലും നമ്മുടെ കോമിക് ടീമിൽ നിന്ന് ഫ്ലാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാക്സിൻ്റെ Z4 മാത്രമാണ് നിൽക്കുന്നത്. Z4 ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ റൈറ്റ് സൈഡിൽ കോമിക് ടീം വന്നതെന്ന് തോന്നുന്നു. ഇല്ല, Z4 ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ ഡാക്സിൻ ടീം ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്യുന്നതാണോ? യെസ്, ഒരാൾ കോമ്പൗണ്ട്, ബാക്കിയുള്ളവരെല്ലാം ബ്രിഡ്ജ് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ XMA ടീമിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കിയിട്ട്, XMA ടീം ഒരു കോമ്പൗണ്ട് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ Car98 ഒക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. Car98 8X ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. സെറ്റായിട്ട് നിൽക്കുകയാണ് എല്ലാവരും തന്നെ. സോ ഇനി അടുത്ത സോൺ വന്നിട്ടേ മൂവ് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ 9 ടീമും 30 പ്ലെയേഴ്സും സ്റ്റിൽ ലൈവായിട്ട് നിൽക്കുകയാണ്. സോ അടുത്ത അടി എവിടെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. കോസ്റ്റ് ചെക്സ് ടീമിനെ അടിക്കാത്തത് എന്താണെന്ന് അറിയില്ല. ഇവർ അടുത്തവിടെയാണ് പോയെന്ന് തോന്നുന്നില്ല, വണ്ടിക്കാണ് പോയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അടിക്കാത്തത്. എന്നാലും കോസ്റ്റ് ചെക്സ് സോണിനകത്ത് എത്തിയിട്ടുണ്ട്. 2 പേഴ്സ് ഓൾറെഡി സോണിനകത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും സോണിനകത്തേക്ക് എത്തുന്നതായിരിക്കും ഉടനെ തന്നെ. സ്ഥലം അറിയാത്തതുകൊണ്ട് മൂഞ്ചി അത് കൊള്ളാം. വല്ലപ്പോഴൊക്കെ മിറാമറിയൊക്കെ, ശരി മിറാമറല്ല, വിക്കൻഡ് കളിക്കണം. ഇനി നമ്മുടെ FA ടീം എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഇവര് വല്ലതും VRDM വല്ലതും അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, FA ടീം എന്താണ് സോണിനകത്ത് കയറുന്നുണ്ട്. ഇവർക്ക് വണ്ടിയും കൂടെ കയ്യിലില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നണേ. ഇല്ല, ഇവരുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു വണ്ടിയായിട്ടാണ് വന്നത്. പക്ഷേ വണ്ടി എവിടെയാണ് കിടക്കണമെന്ന് അറിയില്ല. എന്തായാലും അവർക്ക് വണ്ടി ഉണ്ട്, അപ്പോൾ അവർക്ക് ആ വണ്ടി എടുത്ത് പോകാമെന്നുള്ളവർ പോകുന്നു തോന്നുന്നു. അല്ല, സൂപ്പർമാനോ? സൂപ്പർമാനോ? യെസ്, സൂപ്പർമാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ EXS സൂപ്പർമാൻ. EXS ഞാൻ കണ്ടായിരുന്നു അവിടെ കിടന്ന് ചത്ത് വീണത്. പക്ഷേ എന്നാ എന്നാ ശരി. നമ്മുടെ കേരള ടീം ഇതുവരെ BRDM-ഉമായിട്ട് സോണിനകത്ത് കയറാനുള്ള തീരുമാനം എടുത്തിട്ടില്ലേ? യെസ്, തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടന്ന് അങ്ങോട്ട് ചാടിക്കും മാസാക്കം അങ്ങോട്ട്. പിന്നല്ല, അതേ പോകുന്നു താഴത്തേക്ക്. എൻ്റെ മോനെ, ലോക്കാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ചാടിച്ചിട്ട് പറ്റിയതാണെന്ന് പറയും, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് പറ്റിയെന്ന് പറയും. ലോക്കായി. അയ്യോ, ഞാൻ പറഞ്ഞിട്ടല്ല, അതങ്ങനെയാണ്. അങ്ങനെ ചാടിച്ചാൽ ലോക്കാവുന്നത് കൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ ബ്രാഗിതൊന്നല്ല. എവിടെ മറ്റേ BRDM? ഒരു BRDM കൂടെ ഉണ്ടല്ലോ ഇവർക്ക്. ആ BRDMന്റെ ആൾക്കാരവിടെ ഹൈറ്റ്സ് കേരള ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. BRDM എന്തിയപ്പോൾ ഇവരുടെ? 2 BRDM അടിച്ച ആൾക്കാരാണ്. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. എന്താണേലും ഇപ്പോൾ ഓടം ഓട്ടൽ മോശേ, ഓടാ ഓട്ടം മാത്രമാണ് ലാസ്റ്റ് കാണുന്നത്. നമ്മുടെ FT കടിവൽ ലോഡോപ്പി ഇതൊക്കെ നോക്കിക്കൊണ്ട് താഴെ നിൽപ്പുണ്ട്. ഇങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്ത് ചെയ്യാനുള്ള, ഒരു BRDM വെച്ച് മാസ് കാണിക്കാൻ പോയതാണ്. അതുകൊണ്ട് നീ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നല്ല. അതിൻ്റെ മണ്ടന്ന് താഴത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ ലോക്കായി പോവും. നോർമലി ഞങ്ങൾ അങ്ങനെ ചാടിച്ച് ലോക്കാക്കിയിട്ടുള്ള ഇമ്പൾസ് ഈ മോഡ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോറി, കോമിക് ടീമോ അടിക്കുന്നുണ്ട്. നമ്മുടെ ഡാക്സിൻ ടീമിനാണോ? ഡാക്സിനെ ഇങ്ങനെ വളഞ്ഞിട്ടടിക്കുകയാണോ? വളഞ്ഞിട്ടടിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഡാക്സിൻ്റെ ടോറിസോട് ഓൾറെഡി നോക്കായി കിടപ്പുണ്ട്. എൻ്റെ മോനെ, വളഞ്ഞിട്ടടിക്കാന്ന് പറഞ്ഞാൽ ഇതാണ് വളഞ്ഞിട്ടടിക്കുക. കോമിക്ക് കയറിപ്പോണ്. എൻ്റെ മോനെ, എജ്ജാതി ഫ്ലാങ്ക്. എല്ലാ സ്ഥലത്തോടെ ആൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ആക്സിൻ ടീമിനെ ഇത്മാനോട് ഓൾറെഡി നോക്കാക്കി വിടുന്നു. കയറി വരുന്നു, നോക്കാക്കുന്നു. അതിനൊരു സെക്കൻഡ് സമയം പോലും താമസിക്കുന്നില്ല. നമ്മുടെ Z4 ആൻഡ് ക്രോണോസ് മാത്രമാണ് ഇനി ഇലവായിട്ടുള്ള. നമ്മുടെ കോമിക് എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. കോമിക് ഇതിൻ്റെ മണ്ടയ്ക്ക് നേക്കെ മുക്കെ വെച്ചോണ്ട് 500 സബ്സ്ക്രൈബ് ഗോൾ കംപ്ലീറ്റ്. ഗോൾ കംപ്ലീറ്റ് ആയോ? താങ്ക് യു എവറി വൺ ഫോർ ദ സബ്സ്ക്രൈബ്. സോ അങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 500 സബ്സ് എൻ്റെ മോനെ കോമിക്കിനവിടെ അടി കിട്ടുന്നു, നല്ല രീതിയിൽ അടി കിട്ടുന്നു. ഇവിടെ എന്താണ് ടോർച്ച്? ഓക്കെ, ടോർച്ച് നോക്കായി കിടക്കാണ്. സോ കോമിക് എന്നാലും ലിയോ കോമിക്ക് ഇവിടെ ഓൾറെഡി പുഷിൻ ചെയ്തിട്ടുണ്ട്. ക്രോണോസ് മാത്രമാണ് ലൈവായിട്ടുള്ള തോന്നുന്നു. യെസ്, ക്രോണോസ് മാത്രമാണ് ഇനി ലൈവായിട്ടുള്ള. കയറി അടിക്കാൻ നോക്കുന്നു, ഊസി വെച്ച് സ്പ്രേ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഊസി റീലോഡായോ? ഇല്ല. പക്ഷേ ഒരു മോളി വന്ന് കയറി, മോളി മാത്രമല്ല അവിടെ കയറി അടിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നമ്മുടെ കോസ് ടീം അല്ല, യെസ് കോസ് എക്സ് ടീം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ കോമിക് ടീമോടെ വൈപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ കേരള ടീം വേഴ്സ് INT ടീമോടെ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ടീം വേഴ്സ് INT XMA2 ഇതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ മോനെ, എത്ര ടീമാണെന്ന് കൂടെ അറിയില്ല. കോസക് ഫ്ലാക്ക്. യെസ്, കോസക് ഫ്ലാക്ക് അവിടെ കയറിച്ചിരുന്നു, കോസക് ഫ്ലാക്കിന് അടിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ കോസക് ടീം വൈപ്പായി. എനിക്ക് ടീം മാറിപ്പോയായിരുന്നു കുറച്ച് മുമ്പ്. ഐ ആം റിയലി സോറി. നമ്മുടെ ഇനി F8 മോഡിൻ്റെ നമ്മുടെ ഡെത്ത് മാത്രമാണ് ഇലേ വെള്ളം തോന്നുന്നു. യെസ് ഡെത്ത് മാത്രമാണ് ഇലേ വെള്ളത്. ആ പോക്ക് നല്ലതിനല്ല, ആ പോക്കിന് നല്ലതല്ല. പക്ഷേ MK14 പക്ഷേ കാര്യമുണ്ടായില്ല. ആ പോക്ക് നല്ലതിനല്ല എന്ന് എനിക്ക് തന്നേരെ തോന്നിയായിരുന്നു. എന്തായാലും നമ്മുടെ XMA ടീമോടെ വൈപ്പ് ചേർത്തിട്ടുണ്ട്. സോ XMA ടീം സ്റ്റിൽ അല്ലെ, എത്ര പേരുണ്ട് നോക്കട്ടെ. XMA ടീമിന് 4 പ്ലേയേഴ്സ് സ്റ്റിൽ അലേവായിട്ട് നിൽപ്പുണ്ട്. സോ 4 കിൽസ് അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്.
ആൻഡ് ഇനി മൊത്തം അഞ്ച് ടീമും 19 പ്ലെയേഴ്സുമാണ് ഇനി അലൈവ് ആയിട്ടുള്ളത്. നമ്മുടെ ഐൻ്റെ ടീം, യെസ് ഐൻ്റെ ടീമിൻ്റെ 3 പ്ലെയേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഐൻ്റെ ടീമിൻ്റെ 3 പ്ലെയേഴ്സ് വേറെ ആരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, യെസ് കേരള ടീമിനാണ്. കേരള ടീമിനെ കണ്ടിട്ടുണ്ട്, നീ ഒക്കെ BRDM എടുത്തിട്ട് വരൂട എന്നുള്ള രീതിയിൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ റോഗ് കേരളക്കെ. പക്ഷേ റോഗ് കേരള അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇതായിട്ട്. പക്ഷേ നല്ല രീതിയിൽ റാങ്ക് ചെയ്ത് നമ്മുടെ കേരള ടീമിൻ്റെ ബാക്കി പ്ലേസിലെല്ലാം സോണിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താലടി, അവിടെ നിന്ന് നല്ല രീതിയിൽ സ്പ്രേ പോകും നമ്മുടെ ഇലാക്സ് ഗെയിമിങ്ങിൻ്റെ പകരം. എൻ്റെ ജാമർ അവിടെ റോഗ് കേരളനെ നോക്കാക്കി വിടുന്നു. ഐൻ്റെ ജാമർ, എസ് ഐൻ്റെ ജാമർ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ. കാരണം അവിടെ പോകാൻ ഒരു വഴിയുമില്ല. കേരള ടീമിൽ ബാക്കി 3 പ്ലേസ് ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഇലാക്സ് ഗെയിമിംഗ്, ഇലാക്സ് ഗെയിമിംഗ് എൻ്റെ മോനെ റോഗ് റോഗ് കേരളൻ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കി 3 പ്ലേസ് അവിടെ നിൽക്കുന്നത്, അവിടെ നിന്ന് അടിക്കാൻ പറ്റുന്നില്ല, ഒരാംഗിൾ കിട്ടുന്നില്ല. പക്ഷേ ഇവർ സോണിനകത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ നൈസായിട്ട്. എന്തായാലും നമ്മുടെ കേരള ടീം സോണിലെത്തിയിട്ടുണ്ട്. ബാക്കി 3 പ്ലേസ് സ്റ്റിൽ അലൈവാണ്. സോങ് ഇൻ ദ ചാൻസ്, സോങ്ങോ സോങ് നമ്മൾ ജിമ്മി ഒപ്പിനെ കയറ്റി പാടിപ്പിക്കും എന്ന് പറഞ്ഞു. ഞാൻ ലൈവ് നിർത്തില്ല, ഞാൻ ജിമ്മി ഒപ്പിനെ റിക്വസ്റ്റ് ചെയ്ത് കയറ്റി ലോബിയിൽ കയറ്റി പാട്ട് പാടിപ്പിക്കുന്നതായിരിക്കും. യെസ്, നമ്മുടെ ഐൻ്റെ ടീം ഇപ്പോഴും നമ്മുടെ യെസ് ഐൻ്റെ ടീമിന് സോൺ കിട്ടിയിരിക്കുകയാണ്. യജ്ജാതിലേക്ക് ഇത് ഇങ്ങനെ ഒരു സോൺ വന്നിരിക്കുന്നു. നോക്കി ഐൻ്റെ ടീം മാത്രമാണ് ഇപ്പോൾ സോൺ കോളുള്ളത്. അവിടെ ആകെപ്പാട് ഒരു കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ. ആ കോമ്പൗണ്ട് നമ്മുടെ ഐൻ്റെ ടീമിന് കിട്ടിയിരിക്കുകയാണ്. സോ നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമ്മുടെ ഐൻ്റെ ടീം നിൽക്കുന്നത്. അതുപോലെ നമ്മുടെ കേരള ടീം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള ടീമിന് പുറത്തിറങ്ങേണ്ടത്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടിയും കിട്ടും. ആ അവസ്ഥയിലാണ് നമ്മുടെ കേരള ടീം നിൽക്കുന്നത്. കേരള ടീം ഇനി അവിടെ സ്മോക്ക് ഇട്ട് കയറുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. ഈ റിഡ്ജ് വരെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. ശരി, നമ്മുടെ എക്സ്എംഎ ടീം ഇപ്പോൾ സോണിന് പുറത്താണ്. നമ്മുടെ കോമിക് ടീം ഓൾറെഡി സോൺ ഇന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ MRX ടീം കോസ്മോ റോമിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. MRX ടീം എന്താണ് ഇവിടെ കിടക്കണേ? എവിടെ ബാ, കമോൺ കമോൺ, പോ പോ, എഴുന്നേറ്റ് പോ. യെസ്, അവിടെ MRX ടീം മിക്കാറും ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയി. സോണിനകത്തേക്ക് എത്തേണ്ടത് 41 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എന്തായാലും സോണിനകത്ത് ഒരു പൊസിഷൻ പിടിക്കേണ്ടതാണ്. MRX ടീമിന് എന്താണെന്നാലും MRX ടീം കയറാൻ സാധ്യത. നമ്മുടെ എക്സ്എംഎ ടീം എന്താണെന്ന് കറങ്ങിച്ചിട്ട് സോണിനകത്ത് എത്തിയിട്ടുണ്ട്. കേരള ടീമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. കേരള ടീം സോണിനകത്തേക്ക് കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആരും ഇല്ലാത്തതിനാൽ തന്നെ അങ്ങനെ കയറാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എക്സ്എംഎ ടീം ഇല്ല, ഐൻ്റെ ടീം കണ്ടിട്ടില്ല ഇവരിവിടുന്ന് ഓടുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പ്രേ പ്രതീക്ഷിക്കായിരുന്നു, പക്ഷേ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ കേരള ടീം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. കേരള ടീം സോണിനിലേക്ക് എത്താറായിട്ടുണ്ട്, ഓൾമോസ്റ്റ് സോണിനിലേക്ക് എത്താറായിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഇവിടെ സീനൊന്നും വരാനില്ല. പക്ഷേ MRX ടീം ഇതുവരെ സോണിനകത്ത് കയറാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ലേ? കമോൺ, ലേറ്റ് ആകുന്നു. ഏം പോവും? യെസ്, ഡെവിൾ ഇറങ്ങിയിട്ടുണ്ട്. താ പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങുന്നു. MRX ടീം എന്നാലും സോണിനകത്ത് കയറാൻ നോക്കുന്നുണ്ട്. സോ ഇനി മൊത്തം 5 ടീമും 18 പ്ലേയേഴ്സാണ് നമ്മുടെ കേരള ടീം. കേരള ടീമിന് സ്പൈക്ക് കേരള അവിടെ ആരും അടിച്ചിട്ടു. ആരെയാണെന്ന് നോക്കട്ടെ. M24 റേഞ്ചർ അവിടെ നോക്കുന്നുണ്ട്. M24 വെച്ച് ഇത് ഐൻ്റെ ടീമിനല്ലേ? യെസ്, ഐൻ്റെ ടീമിനാണ്. ഐൻ്റെ ടീമിനെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഐൻ്റെ ടീമിൻ്റെ 3 പ്ലേസ് സ്റ്റിൽ അലൈവാണ്. അപ്പോൾ ആരാണ് അടിച്ചത്? കോമിക് ഡബിൾ 07 എൻ്റെ മോനെ ജെയിംസ് ബോണ്ടൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. ആരെയാണ് അടിച്ചത് എന്നറിയില്ല. MRX ടീം സോണിനകത്ത് കയറാൻ വേണ്ടി വണ്ടിയൊക്കെ എടുത്ത് സോണിനകത്ത് കയറാറുണ്ട്. XMA ടീമിൻ്റെ അടുത്താണ് നോക്കി വേണത്. XMA ഇവാൻ റോഗ് മാറി മാറി രണ്ട് ടീമുകളും കൂടെ കൂടി അടിക്കുകയാണ് നമ്മുടെ XMA ടീമിനെ. ഒരു രക്ഷയില്ല, സാൻഡ്വിച്ചായ അവസ്ഥയിലാണ് നമ്മുടെ XMA ടീം നിൽക്കുന്നത്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കവർ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ബാക്ക് വലിഞ്ഞ് കവർ എടുത്തിട്ടുണ്ട് നമ്മുടെ കേരള ടീം. ഇപ്പോൾ ശരിക്കും അവർക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി എക്സ്എംഎ ടീമിനോട് നനങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ MRX ടീം ക്രാഷിംഗ് ചെയ്തേക്ക് നമ്മുടെ ഐൻ്റെ ടീമിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു, ആ കോമ്പൗണ്ട് ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞ് നമ്മുടെ MRX ടീമിൻ്റെ 4 പ്ലേയേഴ്സ് പുഷിംഗ് ചെയ്ത് കയറി പോകുന്നു. നമ്മുടെ ഐൻ്റെ ടീമിന് 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ മോനൊരു ഒപ്പിനേഡ്, നമ്മുടെ ഐൻ്റെ ജാമറിൻ്റെ മകൻ ഒരു ഒപ്പിനേഡായിരുന്നു. അത് ആഷിക്ക് അവിടെ വീഴുന്നു, തിരിച്ചൊരു നേഡ് എറിയുന്നു. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവിടെ നിന്ന് ആ ടീമിൽ മറ്റേ എൻ്റെ അടുത്ത പ്ലെയർ കയറി വരുന്നു. അവിടെ നിന്ന് അടിക്കാൻ നോക്കുന്നു, ആർക്കിട്ടാണ് അടിക്കാൻ നോക്കുന്നത്? ഭീകരം അടിക്കുന്നു. MRX ടീമിൻ്റെ അവിടെ കയറി വന്നു, ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. അവിടെ അടുത്ത നോക്ക്, ഒരാളെ ഫിനിഷാക്കി അടുത്ത് നോക്ക്. നമ്മുടെ ഐ എലാക്സ് ഗെയിമിംഗ് ആയിരുന്നു ഇപ്രായത്തെ നേടി. നമ്മുടെ MRX എഡ്ഗറിന് നോക്കായി വേണ്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഭീകരൻ ആൻഡ് ഡെവിൾ മാത്രമാണ് ഇലവായിട്ടുള്ളത്. മറ്റേ പ്ലെയർ എന്താണെന്ന് പൊക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ പൊക്കാൻ നോക്കുന്നുണ്ട് എഡ്ഗറിനെ. എൻ്റെ മോനെ നേടുകൾ തീരുന്നില്ല, നേടുകൾ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഡെവിളിൻ്റെ ഹെൽത്ത് ഒക്കെ എന്ന് പറഞ്ഞാൽ 1 HP ഒരു നേടും കൂടെ വന്ന് വീണാ തീർന്നു. ഭീകരൻ അന്നേരം ബാക്കിൽ നിന്ന് അടിയിടുന്നു. ഇമ്പൾസ് കോമിക് അവിടെ അടിച്ചിരുന്നു. ഭീകരനെ MRX ഭീകരനെ അവിടെ നോക്കായി കിടക്കണം. ഇലാക്സ് ഗെയിമിംഗ് കയറി വരുന്നു, ഫിനിഷാക്കുന്നു. അങ്ങനെ നമ്മുടെ MRX ടീം ഇവിടെ വൈപ്പാകുന്നു. ഐൻ്റെ ടീമിന് 3 പ്ലേസ് ഇല്ലല്ലേ. കോമിക് ടീം ഇവിടെ ക്രാഷ് ചെയ്യുന്നു ആ കോമ്പൗണ്ടിലേക്ക്. എവിടെ കോമ്പൗണ്ട് ഉണ്ടോ അവിടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ചറപറ ഫൈറ്റുകൾ കോമ്പൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ 007 കയറി ചെല്ലുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ആ ബ്രോ എന്താണിത്? അവിടെ ലെഫ്റ്റ് സൈഡിൽ ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ നമ്മുടെ കോമിക് 007 അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നു. അവരെ കണ്ടില്ല എന്ന് തോന്നുന്നു. എന്താണേലും ആ പ്ലെയർ എന്നാലും ഫിനിഷ് ചെയ്യുന്നു. ഇന്നലാൽ ഇലാക്സ് ഗെയിമിംഗ് ആൻഡ് ഐൻ്റെ ജാമർ മാത്രമാണ് ഇലൈവ് ആയിട്ടുള്ളത്. ഐൻ്റെ ജാമർ ഇലാക്സ് ഗെയിമിംഗ് എക്സ് മേ ടീം അവിടെ ഹൈഡ്സ് കേരളം അടിച്ചിരുന്നുണ്ട്. അവിടെ വേറെ ഫൈറ്റ് നടക്കുന്നു, ഇവിടെ ക്ലോസ് റേഞ്ച് ഫൈറ്റ് നടക്കുന്നു. എല്ലായിടത്തും ഫൈറ്റ് നടക്കുന്നു. നമുക്ക് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ നോക്കാം. തൽക്കാലം ഇവിടുത്തെ കവർ ചെയ്യാൻ നോക്കാം. കാരണം ഇവിടെയാണ് ഒരു ക്ലോസ് എൻകൗണ്ടർ കാണാൻ പോകുന്നത്. ഒരു 3v2 സിറ്റുവേഷൻ. അവിടെ ലോങ് റേഞ്ച് ഫൈറ്റ്. എൻ്റെ മോനെ അവിടെ രണ്ടുപേരും നോക്കായോ? യെസ്, ഇനി നമ്മുടെ സ്പൈക്കറിലെ മാത്രമേ ഉള്ളൂ. സ്പൈക്കറിലെ നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പൈക്കറിൽ അവിടെ പൊക്കിയിട്ടുണ്ട്. സോ നമുക്ക് തിരിച്ചു പോവാം. ഇതിലായ എലാക്സ് ഗെയിമിംഗ് എൻ ഐ ടി ജാമറിൻ്റെ അവസരത്തിനായി പതുങ്ങിയിരിക്കുകയാണ് ഇവിടെ. യെസ്, ഡ്രിങ്ക് ഒക്കെ അടിച്ച് സെറ്റാകുന്നുണ്ട്. ആറ് ആർക്കിട്ടാണ് നമ്മുടെ ഉസിയൊക്കെ വെച്ച് അടിക്കുന്നുണ്ട്. ലിയോ കോമിക്കാണെന്ന് തോന്നുന്നു. യെസ്, ലിയോ കോമിക്കാണ്. എവിടെ നിന്നൊക്കെയോ ആർക്കിട്ടൊക്കെ അടി വരുന്നു, ആർക്കിട്ടും കിട്ടിയില്ല. ഇമ്പൾസ് കോമിക് ഇവിടെ അടിച്ചിരുന്നു. എയ്റ്റ് കേരള ഇമ്പൾസ് കോമിക്. ഏഹ്,
ഇതെന്ത് സംഭവം? ഇവരങ്ങോട്ട് അടിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക്. അറിയാൻ പാടില്ല എന്താണെങ്കിലും ഇവര് ഇവരെ ഇട്ടിട്ട് കയറാൻ പോകുക, കാരണം 24 സെക്കൻഡേ ഉള്ളൂ ഞങ്ങൾ കയറാണെന്നുള്ള ഇതിൽ കയറി പോയിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. കോമിക് 007 മാത്രമാണ് ഇനി ഇവിടെ നിൽക്കുന്നത്. ഇവരെ രണ്ടുപേരെയും തീർത്തിട്ട് ഞാനുള്ളൂ, നിങ്ങൾ പൊക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടാണോ എന്നറിയില്ല. നമ്മുടെ കേരള ടീമിൻ്റെ അവസ്ഥ ദാരുണമായി പോയി. കാരണം ഒരു വ്യാധിയും കിട്ടിയതാണ്, അതും പോയി. ഇപ്പോൾ വേണമെങ്കിൽ സാന്നിധ്യമായി, രണ്ടുപേരും അവിടെ നോക്കായി കിടക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കേരള ടീം. കേരള ടീമിന് സോണില്ലാത്ത കാരണം നമ്മുടെ എക്സമേ ടീം ഓൾറെഡി സോണിനകത്ത് നിന്നിട്ട് പൂരടിയാണ്, ചറപറ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എക്സമേറ്റിൻ്റെ റോഗ് അവിടെ നോക്കായിട്ടുണ്ട്. എക്സമേറ്റ് റോഗ് എവിടെയാണ്? യെസ് ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. പക്ഷേ കോസ്മിക്കിന് നല്ല രീതിയിൽ അടിയിട്ടുണ്ട്. കോസ്മിക്കിന് 1 HP ഓൾമോസ്റ്റ് 1 HP ആകാറായിട്ടുണ്ടായിരുന്നു. യെസ് ഹെൽത്തടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ INT ടീം ഇതുവരെ സോണിനകത്ത് കയറാൻ നോക്കിയിട്ടില്ല. നമ്മുടെ കേരള ടീം തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരള ടീമിന് ഇനി ഹെയ്റ്റ്സ് കേരള, ഹെയ്റ്റ്സ് കേരളനെ പൊക്കുന്നില്ലേ? ഹെയ്റ്റ്സ് കേരളനെ പൊക്കാൻ പറ്റിയില്ല. എംബൾസ് കോമിക്ക് അവിടെ ഹെയ്റ്റ്സ് കേരള, ഹെയ്റ്റ്സ് കേരള അവിടെ ഫിനിഷ് ആയി പോകുന്നു. ഹെയ്റ്റ്സ് കേരളനെ പൊക്കാൻ ഒരു വഴിയും കാണുന്നില്ലായിരുന്നു. ഇവിടെ നമ്മുടെ സ്പൈക്ക് കേരള വണ്ണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ചെറുപ്പറ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോൺ വരുന്നുണ്ട്, സോണിനകത്ത് കയറുന്നുണ്ട്. സോണിനകത്തേക്കും കയറുന്ന അപ്പുറത്തും അപ്പുറത്തേക്ക് അടി വരുന്നു. എക്സ്എംഎ ടീമിന് ഇപ്പോൾ നമ്മുടെ കോമിക് ടീം അടിക്കുന്നതുകൊണ്ട് മാത്രം നമ്മുടെ കേരള ടീമിനൊരു ചെറിയ അവസരമുണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. നമ്മുടെ എക്സ്എംഎ ടീം ഇവിടെ നമ്മുടെ കോമിക് ടീം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലേ സോൺ നമ്മുടെ ഇലാക്സ് ഗെയിമിംഗ് വീഴുന്നു. ഇലാക്സ് ഗെയിമിംഗ് ഫിനിഷായി പോകുന്നു. അങ്ങനെ അവർ INT ജാമറം തീരുന്നു. പ്ലേ സോണിൽ തീരുന്നു. ഞങ്ങൾക്ക് ആർക്കും ഗില്ല് കൊടുക്കില്ലടാ എന്നുള്ള രീതിയിൽ അവിടെ പ്ലേ സോണിൽ വീണ് തീർന്നിട്ടുണ്ട്. സോ കോമിക് ടീമിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നത് 007 അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഫിനിഷ് ആയത്? സോൺ ഔട്ടിലാണോ അറിയില്ല. എന്താണ് നമ്മുടെ കോമിക് ടീമിന് ഇനി അകത്ത് കയറുന്നത്? കോമിക് ടീം അകത്തേക്ക് കയറാൻ നേരത്ത് നമ്മുടെ എക്സമേ ടീമിന് സമ്മതിക്കുമോ? സമ്മതിക്കില്ല. എക്സമേ ഡ്രക്സ് അവിടെ അടിച്ചിരുന്നു. സാൻ കോമിക് അവിടെ നോക്കായി വീഴുന്നു. പക്ഷേ സോൺ അഡ്വാൻറ്റേജ് തിരിച്ചു മാറുന്നു. കളികളെല്ലാം തിരിച്ചു വരുന്നു. ഇമ്പൾസ് ടീമിന് സോൺ വരുന്നു. റോഗ് സോറി എക്സ്എംഎ ടീമിന് അവിടുന്ന് കയറേണ്ടത്, കേരള ടീമിന് അവിടുന്ന് കയറേണ്ടത്. കേരള ടീമിൻ്റെ വക ഒരു കാർ 98 M24 ഷോട്ടാണ്. യെസ് M24 ഷോട്ട് അവിടെ വീണ്ടുണ്ട്. പക്ഷേ ആരും തന്നെ നോക്കായിട്ടില്ല. കേരള ടീമിൻ്റെ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ, അല്ല രണ്ട് പ്ലെയർ ഉണ്ട്. ഒരു നീഡിങ് വരുന്നു, പക്ഷേ നീഡിലൊന്നും തന്നെ സംഭവിച്ചില്ല. സ്മോക്ക് വീണടത്തേക്ക് നീടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പൈക്ക് കേരളക്ക് കവർ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ലെഫ്റ്റ് സൈഡിൽ കോമിക് ഉണ്ട്, റൈറ്റ് സൈഡിൽ റോ എക്സമേറ്റ് ഉണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ മോനെ നോക്കാവൂ. എക്സമേറ്റ് വോൾഫ് ഓഫ് റേഞ്ചർ നോക്കുക കേരളനെ അവിടെ നോക്കാക്കിടുന്നു. ഇനി സ്പൈക്ക് കേരള മാത്രമാണ് കേരള ടീമിന് ലൈവായിട്ടുള്ളത്. എൻ്റെ മോനെ അവിടെ അടിക്കാൻ നോക്കുന്നു, കയറുന്നു, കാണുന്നു വോൾഫിനെ. വോൾഫിനെ അടിച്ച് നോക്കാക്കുന്നു കേരള ടീമിൻ്റെ സ്പൈക്ക് കേരളയുടെ ഒരു ഒപ്പി സ്പ്രേ തന്നെയായിരുന്നു. അത് അടുത്ത ജീത്ത് അടി സിക്സ് എടുത്ത് എക്സമേറ്റ് ഈവനെ നോക്കുന്നുണ്ട്. ഇല്ല, ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയ ആളെ നോക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കൂടെ റെക്സ് പോകുന്നു, റെക്സിനെ അടിച്ചിരുന്നു. എൻ്റെ മോനെ രണ്ടുപേരും അവിടെ നോക്കാക്കിടക്കുകയാണെങ്കിൽ എക്സമേറ്റ് ഈവ ആൻഡ് റോഗ് മാത്രമാണ് ഈ ലൈവായിട്ടുള്ളത്. നമ്മുടെ ഈവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. സ്പൈക്ക് കേരളനെ ഇവിടെ നമുക്ക് കോമിക് ടീം കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീനാവാൻ സാധ്യതയുണ്ട്. ഇല്ല, കാണാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ പറയാൻ പറ്റത്തില്ല, അവരോട് സ്കോപ്പിംഗ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ ഈ വാൻ റോഗ് മാത്രമാണ് ഇലേ വേണ്ടുള്ള സ്പൈക്ക് കേരള താഴെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ മോനെ സ്പൈക്ക് കേരള വീഴുന്നു. സ്പൈക്ക് കേരളനെ അടിച്ചിരുന്നു, ഇമ്പൾസ് കോമിക്ക് അവിടെ അടിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ കേരള ടീം അവിടെ വൈപ്പാകുന്നു. ഈ സമയത്ത് പോയി നമ്മുടെ ഈവ അവിടെ റെക്സ് ആൻഡ് വോൾഫിനെ റിവൈവ് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സോൺ വന്നിട്ടുണ്ട്, സീനാവുന്നുണ്ട്, റോഗ് അകത്ത് എന്താണ് നമ്മുടെ എക്സമേറ്റ് റോഗ് അകത്ത് കയറിയിട്ടുണ്ട്. സോ ഒരു 1v2 സിറ്റുവേഷൻ ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നിന്ന് പൊക്കിയിട്ട് വരാൻ സാധ്യതയില്ല. 5-0. യോ ബ്രോ, സോ താങ്ക് യു എവറി വൺ ഫോർ ദാറ്റ് സസ്പെ. എൻ്റെ മോൻ എക്സമേറ്റ് റോഗിൻ്റെ പകരം ഒപ്പീസ് പ്രേ തന്നെയായിരുന്നു. നമ്മുടെ കോമിക്ക് അവിടെ വീണ്ടിരിക്കുകയാണ്. റോഗ് ഇനി ഒരു 1v3 സിറ്റുവേഷൻ അല്ലേ? അല്ല, 1v3, യെസ് 1v3 സിറ്റുവേഷൻ. അവിടെ പൊക്കിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ അവിടെ അടിക്കാൻ നോക്കുന്നു, ചെറിയ രീതിയിൽ ടാഗ് കൊടുത്ത് അകത്ത് കയറാനാണ് നോക്കുന്നത്. കാരണം അത് തന്നെയാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ ലാസ്റ്റ് പ്ലെയറാണ്, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നോക്കെടുക്കാൻ നോക്കുന്നതിൽ നല്ലത്. ഇങ്ങനെ ടാഗ് കൊടുത്ത് ടാഗ് കൊടുത്ത് ടാഗ് കൊടുത്ത് പ്രഷർ കൊടുക്കുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, കോമിക്കിനെ പൊക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇമ്പൾസ് കോമിക്കിനെ പൊക്കാൻ പറ്റില്ല. ലിയോ മാത്രമാണ് ഇലവായിട്ടുള്ള ലിയോ അവിടെ അടിക്കാൻ നോക്കുന്നു. ഉദ്യോഗിച്ച് അടിക്കാൻ നോക്കുന്നു. റോഗിന് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല, 3 പേര് കയറി വരുന്നു. ഫിനിഷ് ആവുന്നു. അങ്ങനെ നമ്മുടെ ഇമ്പൾസ് ടീമോടെ വൈപ്പാവുന്നു. നമ്മുടെ എക്സമേ ടീമാണ് ഇന്ന് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നത്. സോ കൺഗ്രാജുലേഷൻസ് ടു എക്സമേ ടീം ഫോർ ദ ചിക്കൻ ഡിന്നർ. 5-3, 8 കിലോ ആയിട്ടാണ് ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുന്നത്. സോ കൺഗ്രാജുലേഷൻസ് ടു എക്സമേ ടീം. ആൻഡ് സെക്കൻഡ് എത്തിയിരിക്കുന്ന നമ്മുടെ കോമിക് ടീമാണ്. കോമിക് ടീം നല്ല രീതിയിൽ കളിച്ചു, ലാസ്റ്റ് ഒരു രക്ഷയില്ലാതെ പോയി. അവിടെ റിവൈവ് എടുക്കാൻ ഒരു വഴിയില്ലാതെ പോയതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു 3v1 സിറ്റുവേഷൻ ആയിപ്പോയി. എങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ കില്ല് സ്കോർ ചെയ്തിട്ടുണ്ട്. 8 കില്ലുമായിട്ടാണ് സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. തേർഡ് എത്തിയിരിക്കുന്ന നമ്മുടെ കേരള ടീമാണ്. കേരള ടീം പറഞ്ഞ പോലെ തന്നെ ആദ്യം മുതലേ അവർക്ക് ഇന്നത്തെ ദിവസമേ കൊള്ളില്ല എന്ന് തോന്നുന്നു. അവിടെ കുറേ നേരം ഹോൾഡ് ചെയ്ത് പോയി റോ സോൺ ഔട്ടിൽ. അത് മാത്രമല്ല, അവിടെ നിന്ന് ഒരു BRDM 2.5 എടുത്തു, 2 BRDMO പോയി. ലാസ്റ്റ് ഒരു കില്ല് മാത്രമേ സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ തേർഡ് പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഫോർത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ INT ടീമാണ്. INT ടീം ടോട്ടലി 4-3, 7-1, 8 കില്ലാണ് എത്തിക്കുന്നത്. ഫിഫ്ത്ത് എത്തിരിക്കുന്നത് നമ്മുടെ MRX ടീം. MRX ടീമിന് കില്ലൊന്നും സിക്കാൻ സാധിച്ചില്ല. ആൻഡ് 8-6 എത്തിരിക്കുന്ന F8MO ടീം, അവർ മൊത്തം 3-3, 6 എട്ട് കില്ല് എടുത്തിട്ടുണ്ട്. ആൻഡ് 7th എത്തിരിക്കുന്ന കോസക്സ് ടീം, അവർ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. 8th എത്തിരിക്കുന്ന ഡാക്സൺ ടീമാണ്, അവർ കില്ലൊന്നും സിക്കാൻ സാധിച്ചില്ല. 9th എത്തിരിക്കുന്ന FTK ടീമാണ്, അവർ 3-4 കില്ല് എടുത്തിട്ടുണ്ട്. ആൻഡ് 10th എത്തിരിക്കുന്ന TS ടീമാണ്, അവർ 3-4 കില്ല് എടുത്തിട്ടുണ്ട്. 11th എത്തിരിക്കുന്ന EXS ടീം, അവർ ടോട്ടലി 6 കില്ല് എടുത്തിട്ടുണ്ട്. ആൻഡ് 12th എത്തിരിക്കുന്ന സെൻസൈ ടീം, അവർ കില്ല് എടുത്തിട്ടുണ്ട്. ആൻഡ് 13th എത്തിരിക്കുന്ന TX ടീം, അവർ കില്ലൊന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. 14th എത്തിരിക്കുന്ന FLS. ആൻഡ് 15th എത്തിരിക്കുന്നത് നമ്മുടെ VIP ടീം, അവരൊരു കില്ല് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് മാച്ച്.
സോ നാല് കില്ലെടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ ലിയോ കോമിക്, അല്ല സോറി, ഇമ്പൾസ് കോമിക് ആണ് നാല് കില്ലെടുത്തിൻ്റെ. അതുപോലെ നമ്മുടെ അയൻ്റെ ജാമർ നാല് കില്ലെടുത്തിൻ്റെ. വേറെ ആരെങ്കിലും അതിന് മുകളിൽ കില്ലെടുത്തിട്ടുണ്ടോ? ഇല്ലാന്ന് തന്നെയാണ് തോന്നണേ. ഇല്ല. സോ എ ബിഗ് ഷൗട്ട് ഔട്ട് ടു ഇമ്പൾസ് കോമിക് ആൻഡ് ഐ ഇൻ ദി ജാമ ഫോർ ദാറ്റ് ഫോക്കിൽസ്. ജിമ്മി സാറിൻ്റെ ഡാൻസ്. ആ ശരി, ഇതാ ജിമ്മി സാറിൻ്റെ ഡാൻസ്, നമുക്ക് ഉടനെ തന്നെ സെറ്റാക്കാം. സോ എന്നാലും ഞാൻ ലൈവ് നിർത്താൻ പോവാണ്. സി യു ടുമാറോ അറ്റ് 10:45 ഗൈസ്. സൂപ്പർമാൻ ബഫറിംഗ് ഉണ്ടോ ബ്രോ? ബഫറിംഗ് വരാൻ സാധ്യതയില്ലല്ലോ, ഐ പി എൽ അല്ലേ, ഐ പി എൽ ആണല്ലോ, ബഫറിംഗ് വരാൻ സാധ്യതയില്ല. സോ ബൈ ബൈ.